അഭിവന്യരായ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ രണ്ടാമത് ഓർമ്മ പെരുന്നാളിലേക്ക് നാം ഏവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വലിയ ജീവിതത്തിൻ്റെ മുന്നിൽ ഹൃദയപൂർവം ഞാൻ ശിരസ് നമിക്കുകയാണ്. എൻ്റെ പിതാവും ഗുരുവുമായ ആ വലിയ വ്യക്തിത്വത്തെക്കുറിച്ച് സ്മരിക്കുവാൻ ആബിന്ദു മെസ്മായോ എന്ന ഈ മാധ്യമ കൂട്ടായ്മ വേദിയൊരുക്കിയതിൽ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുകയാണ്. മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും പങ്കിടുന്ന പ്രഭാഷണ പരമ്പരയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അമരത്വ ദർശനങ്ങൾ എന്ന തലക്കെട്ടിൽ ആ ജീവിതത്തെ കൂടുതൽ അടുത്തറിയുന്നതിനുള്ള വഴികളാണ് ഒരുക്കുന്നത്. അഭിവന്യ അത്താനാസിയോസ് തിരുമേനി നമ്മുടെ എല്ലാവരുടെയും പിതാവും ഗുരുവും ഇടയനും വിവിധ തലത്തിൽ നമ്മെ നയിച്ച വന്യ ആചാര്യശ്രേഷ്ഠനുമാണ്. എന്നെ സംബന്ധിച്ച് 1985 മുതൽ 2018 വരെയുള്ള 33 വർഷത്തെ പരിചയവും ബന്ധവുമാണ് ഈ വലിയ പിതാവുമായിട്ട് ഉള്ളത്. മാവേലിക്കര പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ മെത്രാപ്പൊലീത്തായി അഭിഷേകം ചെയ്യുന്ന ആ സംഭവം മലകരസഭ മാസികയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുവാൻ അന്നെനിക്ക് കഴിഞ്ഞു. പന്തളം കോളേജിൽ ഒരു BA വിദ്യാർത്ഥിയായിരുന്നു അന്ന്. തുടർന്ന് ഇങ്ങോട്ട് 2018 വരെയും അനവധിയായ സൗഹൃദവും നേതൃത്വവും സ്നേഹസ്പർശവും അനുഭവിച്ചറിയുവാൻ ആവോളം ഇടയായി. അനവധി പ്രാവശ്യം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശാലമായ ദീർഘമായ ഒരു ജീവിതരേഖ തയ്യാറാക്കുന്നത് 1987 ആ ജീവിതത്തെ വളരെ കൃത്യമായി തൊട്ടറിയുവാനും അനുഭവിച്ചറിയുവാനും വിശാലമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ദീർഘമായി മനനം ചെയ്യുവാനും ലഭിച്ച അവസരമാണ് 1987. പിന്നീട് എത്രയോ നിമിഷങ്ങൾ, സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ. 1998 അദ്ദേഹത്തിന് 60 വയസ്സായപ്പോൾ ദീർഘമായ ഒരു അഭിമുഖം ക്രമീകരിച്ചിട്ടുണ്ട്. 2008 70 വയസ്സായപ്പോഴും ആ ജീവിതത്തെ വിളിച്ചറിയിക്കുന്ന ദർശനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2013 75 വയസ്സിലും വളരെ ദീർഘമായ ദർശന പരമ്പര അഭിമുഖത്തിൽ കൂടി അവതരിപ്പിച്ചു. പക്ഷേ ഏറ്റവും അവസാനം അഭിമുഖം നടത്തിയതും ഞാൻ തന്നെയാവാം. 2018 ഏപ്രിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അശീതിയുടെ നിറവിൽ ആ തലക്കെട്ടിൽ ഏറ്റവും പുതിയ കാഴ്ചപ്പാടുകളും ദർശനവും അവതരിപ്പിച്ചിട്ടുള്ള അഭിമുഖവും പ്രസിദ്ധീകരിക്കുവാനായിട്ടിടയായി. അങ്ങനെ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുമായി ദർശന പരമ്പരയിൽ അതിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നടത്തുന്നത്.
1986 വൈദിക സെമിനാരിയിൽ പഠിക്കണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഒരു വർഷം എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് എന്നെ ബദനി ആശ്രമത്തിൽ അയക്കുകയും അവിടെ നിന്ന് ബറോഡയിലേക്ക് കൂടുതൽ പരിശീലനത്തിനായി വിടുകയും ചെയ്തു. തുടർന്ന് 9 മാസത്തോളം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ഒരുപക്ഷേ അന്മായനായ ഒരു സെക്രട്ടറി 1986-87 കാലഘട്ടത്തിൽ ഞാനാവാം എന്ന് വിചാരിക്കുകയാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് വേണ്ടി ആദ്യമായി വൈദിക സെമിനാരിയിൽ പഠിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു എന്നതാണ് ഈ പ്രഭാഷണം നടത്തുവാൻ എന്നെ പ്രചോദിതമാക്കി തീർക്കുന്നത്. അഭ്യുവിനിയ അതാനാസോസ് തിരുമേനിയുടെ ജീവിതത്തെ തൊട്ടറിയുമ്പോൾ പ്രത്യേകിച്ച് ഈ 3 പതിറ്റാണ്ടിലെ ബന്ധത്തിൽ ഞാൻ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ മാനവികമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് തോമസ് മാർ അതാനാസോസ് തിരുമേനിയുടെ മാനവിക ദർശനങ്ങൾ എന്നാണ്. മാനവിക ദർശനം എന്ന് പറയുമ്പോൾ മനുഷ്യ ദർശനമാണ്, മനുഷ്യ കേന്ദ്രീകൃത ദർശനമാണ്. ഇവിടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരേ കാലത്ത് ദർശനങ്ങൾ മനുഷ്യരിൽ മാത്രം കേന്ദ്രീകൃതമായി തീർന്നപ്പോൾ കഴിഞ്ഞ 8 ദിവസം തിരുമേനിയുടെ ദർശനം എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും കേന്ദ്രീകരിച്ചുള്ള ഒരു നവീനമായ മാനവികതയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എത്രയോ സംഭാഷണങ്ങൾ, എത്രയോ ഇടപെടലുകൾ, എത്രയോ സ്നേഹ സംവാദങ്ങൾ, അവിടെയൊക്കെ നിഴലിക്കുന്ന ദർശനം മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. വളരുന്ന സമൂഹത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും ഉള്ള പ്രത്യാശയാണ്. ഇതാണ് ആ മാനവികതയുടെ ഏറ്റവും അന്തസത്ത എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഒരു മനുഷ്യസ്നേഹിയും ക്രാന്തദർശിയുമായ പിതാവിനെയാണ് നമുക്ക് അടുത്ത് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അഭിനയ തോമസ് മാർ അതാനാസോസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത വഴി വളരെ ഹ്രസ്വമായി നമ്മൾ തിരിച്ചറിയണം. 80 വർഷം 80 വരെ ജീവിച്ച അഭിനയ തോമസ് മാർ അതാനാസോസ് തിരുമേനിയുടെ ജീവിത ഘട്ടത്തെ 3 തലത്തിൽ തിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1, അദ്ദേഹത്തിൻ്റെ ജ്ഞാന വഴികൾ. 1938 അദ്ദേഹം ജനിച്ചത്. ആദ്യത്തെ 30 വർഷങ്ങളാണ് ആ ജ്ഞാന വഴിയായിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഈ 30 വർഷം അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആലപ്പുഴ, പുത്തൻകാവ്, കോട്ടയം, സറാമ്പൂർ, ചങ്ങനാശ്ശേരി, ബറോഡ വിവിധ കേന്ദ്രങ്ങളാണ് അദ്ദേഹം പഠിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴയിലായിരുന്നു, UP വിദ്യാഭ്യാസം പുത്തൻകാവിലായിരുന്നു, ഹൈസ്കൂൾ കോട്ടയം MG സെമിനാരിയിലായിരുന്നു, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം CMS കോളേജിൽ, ഫിസിക്സിൽ BSc ബിരുദം നേടിയത് ചങ്ങനാശ്ശേരി, ബിരുദാനന്തരം വേദശാസ്ത്രം പഠിക്കുവാനായി സറാമ്പൂരിലെത്തി, തുടർന്ന് ചങ്ങനാശ്ശേരിയിൽ BEd വിദ്യാഭ്യാസം നടത്തി, UGC സ്കോളർഷിപ്പോടെ ബറോഡയിൽ MEd പഠിക്കുവാനായിട്ട് എത്തി, തുടർന്ന് ഗവേഷണത്തിനൊക്കെ രജിസ്റ്റർ ചെയ്തു. തോമസ് മാർ അതാനാസോസ് മെത്രോപൊലീത്ത BSc BD BEd MEd ബിരുദധാരിയാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ അത് പഠിച്ചു, ഇത് പഠിച്ചു, അവിടെ പഠിച്ചു, ഇവിടെ പഠിച്ചു.
ഖ്യാജ്ഞാന ദർശനം, അക്രാന്ത ദർശനം മനസ്സിലാക്കുന്നത് ഇടപെടലുകളിൽ കൂടിയാണ്. അജ്ഞാനത്തിന്റെ വഴികൾ, ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹം ആർജിച്ചു, ജ്ഞാനത്തിന്റെ വഴികൾ. ഫേനിയ തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ മാനവികതയും സാമൂഹിക കാഴ്ചപ്പാടുകളും എല്ലാം വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പഠിച്ച വഴികൾ, നേടിയ ജ്ഞാന സിദ്ധാന്തങ്ങൾ, ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർ പ്രഭാഷണങ്ങളിലൊക്കെ നമുക്കത് കേൾക്കുവാനായിട്ട് കഴിയും. അവിടെ ജ്ഞാനത്തിന്റെ വഴികൾ അതീവ പ്രകാശ പരത്തുന്നതായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബോധന വഴികളാണ്. 14 വർഷം ഞാൻ അടയാളപ്പെടുത്തുകയാണ്. 1962 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തെയാണ് ബോധന വഴികൾ എന്ന് രേഖപ്പെടുത്തുന്നത്. എംഎഡ് ബിരുദമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ബറോഡ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തെയാണ് ഈ 1968 രേഖപ്പെടുത്തുന്നത്. അവിടെ അദ്ദേഹം സ്കൂളുകൾ ആരംഭിക്കുകയാണ്. 1968 ബറോഡയിൽ ബേബി ലാൻഡ് സ്കൂൾ അദ്ദേഹം ആരംഭിച്ചു. അത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഞാൻ അവിടുത്തെ പിയൂണും ടീച്ചറും പ്രിൻസിപ്പാളും എല്ലാമായിരുന്നു. ഒരു സ്കൂളിന്റെ അടിത്തറ പാകിയ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം സ്മരിച്ചതാണ്. ബറോഡയിലെ ബേസിൽ ഇടവക ബേസിക് സ്കൂൾ ആരംഭിക്കുന്നത് 1969 അദ്ദേഹം നല്ല അധ്യാപകൻ, വിദ്യാഭ്യാസ വിചക്ഷകൻ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുവാൻ ആത്മീയ പക്വതയും ജ്ഞാന ദൃഷ്ടിയും നേടിയ അഗാധ പണ്ഡിതൻ. അനുഭവത്തിൽ കൂടി 14 വർഷത്തെ അനുഭവ പരിചയം. കാരണം പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു, സ്കൂളിൽ നടത്തിപ്പിന്റെ A to Z മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ കാലഘട്ടത്തെ ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇടയ വഴികൾ എന്നാണ്. അത് 1982 മുതൽ 2018 വരെയുള്ള 36 വർഷമാണ്. ഈ 36 വർഷം അടയാളപ്പെടുത്തുമ്പോൾ 1982 തിരുവല്ല MG സ്കൂളിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ നിയുക്ത മെത്രാനായി തിരഞ്ഞെടുത്തു. 1982 അദ്ദേഹത്തെ മെത്രാപ്പൊളിത്താക്കുന്നത് 1985 May 15 വളരെ കൃത്യമായി ഏതാണ്ട് 33 വർഷം 3 പതിറ്റാണ്ടിലധികം അദ്ദേഹം മെത്രാപ്പൊളിത്ത ആയി തന്റെ ജീവിതം നയിച്ചു. വളരെ കൃത്യമായി പറഞ്ഞാൽ അഭിമന്യ തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ കർമ്മവും ജീവിതവും ദർശനവും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് മെയ് മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മെയ് മാസം 7 അദ്ദേഹം ഷമ്മാസനാവുന്നു. 22 പൂർണ്ണ ഷമ്മാസനാവുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ മെയ് മാസം 26 മെയ് മാസം അദ്ദേഹം വൈദികനാവുന്നു. May 15 അദ്ദേഹം മെത്രാപ്പൊളിത്ത ആവുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം മെയ് മാസമാണ്. ഇടയ വഴികളിൽ, ആചാര്യ വഴികളിൽ മെയ് മാസം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു മാസമായിരുന്നു ഓഗസ്റ്റ് മാസം. 1985 ഓഗസ്റ്റ് മാസം 1 തോമസ് മാറത്താനാസോസ് തിരുമേനി ചെങ്ങന്നൂർ മദ്രാസനത്തിന്റെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു മാസമായിരുന്നു ഓഗസ്റ്റ്. പക്ഷെ പിന്നീടുള്ള ചരിത്രം, ഓഗസ്റ്റ് വേദന നിറഞ്ഞ കണ്ണുനീരിന്റെ ഓർമ്മപ്പൂക്കളവുമായി തീർന്നു. 1985 നിന്നുള്ള യാത്ര 2018
ഓഗസ്റ്റ് 24-ന് സമാപിക്കുകയാണ്. അദ്ദേഹം കാലം ചെയ്തു. ഓഗസ്റ്റ് മാസം 26-ന് ഓദറ സെന്റ് ജോർജ് കബറടക്കി. രക്തവാചകത്തിൽ പറഞ്ഞാൽ തോമസ് മാറത്താന സുസ്തിരിമീനി ജീവിക്കുകയാണ്, അമരത്വം നേടിയിരിക്കുകയാണ്, മരണമില്ലാത്ത അനുഭവത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് അമരത്വ ദർശനങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത്. കാലാതീതമായി അത് നിലനിൽക്കുകയാണ്. 80 വർഷത്തെ ആ പുണ്യ ജീവിതത്തിന് മുന്നിൽ വീണ്ടും എന്റെ ശിരസ് നമിക്കുകയാണ്. മാർത്താന സുസ്ഥിരമേനയുടെ മാനവിക ദർശനങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ മാനവിക ദർശനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് മാനവികത, ഹ്യൂമനിസം? 16, 17, 18 നൂറ്റാണ്ടിൽ യൂറോപ്പിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ കൂടിയാണ് മാനവിക ദർശനങ്ങൾ വളർന്നു വന്നത്. ഹോമോ എന്നാൽ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. മനുഷ്യത്വം എന്നർത്ഥമുള്ളതാണ് മാനവികത. മനുഷ്യത്വം എന്നാണ് അതിന്റെ അർത്ഥം. മാനുഷിക നന്മകൾ എന്നർത്ഥം. എപ്പോഴെങ്കിലും മാനവികത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തിച്ചേരേണ്ടത് മനുഷ്യത്വത്തിലെ നന്മകൾ, മാനവികമായ നന്മകൾ, മൂല്യങ്ങൾ എന്നാണ് ഓർത്തിരിക്കേണ്ടത്. അതേപോലെ പ്രധാനപ്പെട്ട പദമാണ് ദർശനങ്ങൾ. ദൃശ് എന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം വെറും കാഴ്ച എന്നല്ല, ആഴമായ കാഴ്ച, വേറിട്ട കാഴ്ച, വസ്തുതകളെ നിരീക്ഷിച്ച് യുക്തിപരമായ അന്വേഷണത്തിൽ കൂടിയുള്ള ഒരു കണ്ടെത്തൽ. അതിന്റെ അർത്ഥം ആത്മാവിലുള്ള ഉൾക്കാഴ്ച. അപ്പൊ എന്റെ തോമസ് മാറത്താന സുസ്ഥിന് വേണ്ടി ഉൾക്കാഴ്ച ഭയങ്കരമായിരുന്നു. ഒരു വ്യക്തി ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറിക്കൊള്ളുന്ന ചോദ്യമാണ്. ചില ചോദ്യങ്ങളുടെ മുന്നിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ സമതല തെറ്റിപ്പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ദർശനം. കൂടുതലൊന്നും പറയണ്ട, ഒരൊറ്റ നോട്ടത്തിൽ അത് വേറിട്ട കാഴ്ചയാണ്. ആ കാഴ്ചക്ക് ഒരു ആത്മീയതലമുണ്ട്, ആ കാഴ്ചക്ക് ഒരു ദാർശനികതലമുണ്ട്, ആ കാഴ്ചക്ക് വൈകാരികമായ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് മാനവിക ദർശനങ്ങൾ. അഭേന്യ തോമസ് മാറത്താനോസ് തിരുമേനിയുടെ ഈ മാനവിക കാഴ്ചപ്പാട് ഒറ്റ വാക്കി പറഞ്ഞാൽ ആത്മാവിലുള്ള ഉൾക്കാഴ്ചയാണ്, മനുഷ്യത്വത്തിന്റെ ഉൾക്കാഴ്ചയാണ്, മാനുഷിക നന്മകൾ വെളിപ്പെടുത്തുന്ന ഉൾക്കാഴ്ചയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഉൾക്കാഴ്ചകളാണ്. അതുകൊണ്ട് സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിൽ മാനവിക ദർശനങ്ങളെ കുറിച്ച് അനേക പഠനങ്ങളുണ്ട്. അതൊറ്റയ്ക്ക് നിൽക്കുകയില്ല. അവിടെ മനുഷ്യനുണ്ട്, അവിടെ സാമൂഹ്യ വ്യവസ്ഥിതിയുണ്ട്, കർമ്മ പദ്ധതികളുണ്ട്. ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുകയാണ് മാനുഷിക ദർശനങ്ങൾ, മാനവിക ദർശനങ്ങൾ. അതുകൊണ്ട് പഠനങ്ങൾ അവതരിപ്പിക്കുന്നു സാമൂഹിക ദർശനങ്ങൾ, സാമ്പത്തിക ദർശനങ്ങൾ, സാംസ്കാരിക ദർശനങ്ങൾ, രാഷ്ട്രീയ ദർശനങ്ങൾ, പാരിസ്ഥിതിക ദർശനങ്ങൾ, ഇവിടുത്തെ പശ്ചാത്തലത്തിൽ സഭാദർശനങ്ങൾ, ഇതെല്ലാം ചേർന്ന് സമന്വയിച്ചു നിൽക്കുന്നതാണ് മാനവിക ദർശനങ്ങൾ. കാരണം മനുഷ്യൻ ഒരു തുരുത്തിലല്ല ജീവിക്കുന്നത്. മനുഷ്യൻ സമൂഹമായി ബന്ധപ്പെടുമ്പോഴാണ് ദർശനങ്ങൾ രൂപപ്പെടുന്നത്. ഇടപെടലുകളാണ് ആഴവും പരപ്പും ദർശനങ്ങൾക്ക് നൽകുന്നത്, കാഴ്ചപ്പാടുകൾക്ക് വേറിട്ട കാഴ്ചപ്പാടുകൾ നൽകുന്നത്. ഒരു ഉത്തമ നേതാവ് എപ്പോഴും വ്യത്യസ്തനായി ചിന്തിക്കുന്നവനായിരിക്കും, വ്യത്യസ്തമായ ദർശനങ്ങളെ രൂപപ്പെടുത്തുന്നവരായിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാരെ കുറിച്ച് പറയുന്നത് ക്രാന്തദർശിയായിരുന്നു. ഈ ക്രാന്തദർശിത്വം, പ്രവാചകബോധം, ഉൾക്കാഴ്ചയുടെ കരുത്ത്, നിശ്ചയദാർഢ്യം, ഇതൊക്കെ ഉണ്ടെങ്കില് ഈ മാനവിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അഭേന്യ തോമസ് മാറത്താന സുസ്മിത്ര പുലിത്ത ഈ മാനവിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി എന്നതാണ് നമ്മൾ ഓർത്തിരിക്കണം. അനേക നിർവചനങ്ങൾ
ഈ മാനവികതയെക്കുറിച്ച് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ചില കൊച്ചു കൊച്ചു നിർവചനങ്ങളിലേക്ക് നോക്കാം. എന്താണ് ഈ മാനവികത? ഏറ്റവും ചെറിയ നിർവചനങ്ങളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ സൈദ്ധാന്തികമായ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മാനവികത എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ നന്മയാണ് മാനവിക ദർശനം. മനുഷ്യൻ്റെ നന്മ, എനിക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, ചെറിയൊരു നന്മയുണ്ടെങ്കിൽ അതിൽ മാനവികത അടയാളപ്പെടുത്തുവാൻ കഴിയും. വർത്തമാനകാലത്തെ അതിജീവിക്കാനുള്ള കരുത്താണ് മാനവികത. വർത്തമാനകാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത്. നമുക്കറിയാം COVID-19 പശ്ചാത്തലമാണ് ഈ വർത്തമാനകാലത്തെ അതിജീവിക്കുവാൻ, കോവിഡ് കാലത്തെ അതിജീവിക്കുവാൻ പെടാപ്പാട് പിടുകയാണ്. ഈ ക്രാന്തദർശിത്വം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാനവികത ഉണ്ടാകുന്നത്. വീണ്ടും മാനവികതയെ കുറിച്ച് നിർവചിക്കുന്നത് ജാതീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഭേദിക്കുന്നതാണ് മാനവികത. ജാതിയുടെയും മതത്തിന്റെയും കുടുസായ തലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല, ജാതീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഭേദിക്കുന്ന അനുഭവമാണ് ഈ മാനവിക ദർശനം. പ്രായോഗിക ജീവിത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് മാനവിക ദർശനം. ഈ ഓരോന്നും തനസ്ഥിരമേണ ജീവിതവുമായി ഒന്ന് കോർത്തിണക്കി നോക്കിയേ. പ്രായോഗിക ജീവിത പദ്ധതികൾ എപ്പോഴും മാനവികതയെക്കുറിച്ചുള്ള പഠനങ്ങൾ വായിച്ചാൽ സൈദ്ധാന്തികമാണ്, തിയറട്ടിക്കലാണ്, ശാസ്ത്രീയ അടിത്തറയിലാണ് പലപ്പോഴും അത് പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്ത വാക്കുകളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ മാനവികതയെ ഞാൻ അടയാളപ്പെടുത്തുന്നത് അത് ദർശനത്തിലും സിദ്ധാന്തത്തിലും തത്വത്തിലും കേന്ദ്രീകൃതമല്ല, അത് പ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഗവേഷണത്തിലൊക്കെ പറയുന്നത് തിയറിയും പ്രാക്ടിക്കലും, തിയറി ആൻഡ് പ്രാക്സിസ്, സിദ്ധാന്തവും പ്രയോഗവും സമന്വയിപ്പിക്കണം. തോമസ് മരത്താന സുസ്ഥിരമേനിയുടെ മാനവികതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ എപ്പോഴും പ്രായോഗികമാക്കും. പ്രായോഗിക പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്, പ്രായോഗിക പദ്ധതികൾക്കാണ് രൂപം നൽകുന്നത്. മാനവികത എന്ന് പറയുന്നത് എന്താണ്? സമഗ്ര വികസനവും പുരോഗമന കാഴ്ചപ്പാടുമാണ്. സമഗ്രമായ വികസനം, സമ്പൂർണമായ വികസനം. എനിക്കിഷ്ടപ്പെട്ടത് പുരോഗമന കാഴ്ചപ്പാട്, വേറിട്ട കാഴ്ചപ്പാട് മാനവികതയാണ്. 1985 മുതൽ 2018 വരെ അഭ്യന്യ തോമസ് മാറാത്താന സുസ്ഥിരമേനി നടപ്പാക്കിയ പദ്ധതികൾ നോക്കുക. വനങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരിടത്ത് പോലും അടയാളപ്പെടുത്തുവാൻ കഴിയാത്ത, കഴിഞ്ഞിട്ടില്ലാത്ത പുതുപുത്തൻ പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും സമഗ്രമായ വികസനവും പുരോഗമന കാഴ്ചപ്പാടും പ്രോഗ്രസീവ് ആയിരുന്നു. അവിടെയാണ് മാനവികത പ്രകടമാകുന്നത്. വീണ്ടും മാനവികത എന്താണ്? ഗുണമേന്മയുള്ള സേവനവും ശുശ്രൂഷയും. ഗുണമേന്മയുള്ള സേവനം, ആരാധന ശ്രദ്ധിക്കുക, നേതൃത്വം ശ്രദ്ധിക്കുക, വിശകലനം ശ്രദ്ധിക്കുക, കൃത്യമായിരിക്കും. ഗുണമേന്മയുള്ള ക്വാളിറ്റി, ഗുണമേന്മയുള്ള സേവനം, ശുശ്രൂഷ. വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയും വളരെ കൃത്യമായിരിക്കണം, ശ്രദ്ധാപൂർവം നടത്തണം ഓരോ ഇടപെടലുകളും. ഒരു നിർവചനത്തിന്റെ സത്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആ ഭാഗം. മനുഷ്യ സ്നേഹത്തിന്റെ ാണ് ദാർശനികതയാണ് മാനവികത. മനുഷ്യരാശിയുടെ സർവോത്ഭുതവും സമ്പൂർണമായ വികസനം മനുഷ്യരാശിയുടെ. അതാ മുമ്പേ പറഞ്ഞത് ജാതിയോ മതമോ അതിനകത്തില്ല. ജാതി മത വർഗ ഭേദങ്ങൾ കപ്പുറം വിശാലമായ കാഴ്ചപ്പാട് മനുഷ്യരാശിയുടെ സർവതോന്മുഖമായ വികസനം, സമ്പൂർണമായ വളർച്ച. പിന്നെ തിരുമേനിയുടെ ഓരോ പ്രവർത്തനവും എടുത്തു നോക്കുക. പ്രത്യേകിച്ച് 1968 ബറോഡയിൽ ആരംഭിക്കുന്ന സ്കൂൾ പദ്ധതി മുതൽ ഏറ്റവും സമാപനം 2018 ഓഗസ്റ്റിൽ ബറോഡയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വരെ നോക്കുക.
അതെല്ലാം മനുഷ്യരാശിയുടെ ജാതിഭേദങ്ങൾക്കപ്പുറമുള്ള ഒരു മാനവിക കാഴ്ചപ്പാട് ഊട്ടി ഉറപ്പിക്കുന്ന അനുഭവമായിരുന്നു. നമ്മൾ അത് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഫേനിയ താനാസസ് തിരുമേനിയുടെ മാനവിക ദർശനങ്ങൾ കൃത്യമായി ഈ മാനവിക നിർവചനങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മാനവികത എന്ന് പറയുന്നത് അനേക തലത്തിൽ അടയാളപ്പെടുത്തുന്നു. ശാസ്ത്രീയ മാനവികത, മതേതര മാനവികത, ജനാധിപത്യ മാനവികത, നവ മാനവികത, ന്യൂ ഹ്യൂമനിസം, പ്രത്യേകിച്ച് അധിനിവേശാനന്തര പഠനങ്ങളും ഉത്തരാധുനിക പഠനങ്ങളും വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അനേക തായ്വഴികളുണ്ട്, അനേക ഇടപെടലുകളുണ്ട് മാനവികതയെക്കുറിച്ച്. ഈ പുതിയ സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കനുസൃതമായി ഈ പിതാക്കന്മാരുടെ വേദശാസ്ത്ര സഭാശാസ്ത്ര ഇടപെടലുകളെ പുനർവായിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഒരു വിചാര വിശാല കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് ഈ മാനവിക ദർശനത്തിൻ്റെ ഒരു നിർവചന വിവരണമാണ് നമ്മൾ കേട്ടത്. വീണ്ടും ഓർക്കേണ്ടതാണ്, വളരെ ചുരുക്കമായി തോമസ് മാർ അത്താനാസിസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാടുകൾ, അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒക്കെ വിട്ട് പറയാൻ കഴിയും. തോമസ് മാർ അത്താനാസിസ് തിരുമേനിയുടെ കാഴ്ചപ്പാടിന്റെ അന്തസത്ത എന്താണ്, അതിൻ്റെ അകവും പുറവും എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അഞ്ച് ചെറിയ കാര്യങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് ആ ഭാഗത്ത് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മാനവിക കാഴ്ചപ്പാടുകൾ ദേശീയ ബോധത്തിന്റെ ഉൾക്കാഴ്ചയായിരുന്നു. അത് ചെങ്ങന്നൂരോ കോട്ടയത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കിടക്കുന്നതല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ എല്ലാ അതിർത്തികളെയും ചേർത്ത് പിടിക്കുന്ന ദേശീയ സംസ്കാരത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ സാംസ്കാരിക ധാരയുടെ ഉൾച്ചേരലായിരുന്നു. അതുകൊണ്ടാണ് ദേശീയ ബോധത്തിലുള്ള ഉൾക്കാഴ്ച, സാംസ്കാരിക പൈതൃകത്തിലുള്ള ഉൾക്കാഴ്ച, തദ്ദേശീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്ന ഉൾക്കാഴ്ച, അതായിരുന്നു തിരുമേനിയുടെ ദർശനം. മാനവികത എത്രയോ പ്രഭാഷണങ്ങളും വെളിപ്പെടുന്നുണ്ട്. രണ്ട്, അദ്ദേഹത്തിന്റെ മാനവികതയുടെ അടിസ്ഥാനം മതേതര കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഒരു ഉത്തമ ഓർത്തഡോക്സ് ആണ്, എന്നാൽ അദ്ദേഹം എക്യുമെനിക്കലാണ്. അതേസമയം അദ്ദേഹം മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന ആളാണ്. മതത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു വേറുകൃത്യം അദ്ദേഹം കാണിച്ചിരുന്നില്ല. 1986 മുതൽ ബറോഡയിലെ സ്കൂളുകളുമായി എനിക്ക് ബന്ധമുണ്ട്. അവിടെ സ്കൂളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ബറോഡയിലെ സെന്റ് ബേസിൽ സ്കൂളിലും റിഫൈനറി സ്കൂളിലും ഹലോൾ എന്ന സ്കൂളിലും പിന്നീടും ഞാനത് പോയിട്ടുണ്ടായി. അവിടുത്തെ സമഗ്രമായ വളർച്ചകൾ, അധ്യാപകരുടെ കർമ്മശേഷി, സ്കൂളിൻ്റെ ദാർശനിക തലങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ വിചാര സങ്കല്പങ്ങളിൽ എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതേതരമായ കാഴ്ചപ്പാട് കൃത്യമാണ്. ജാതീയ മത സഭ സങ്കുചിത്വം അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. മൂന്നാമതായി, അദ്ദേഹത്തിൻ്റെ പൊതു നന്മയ്ക്കായുള്ള നിശ്ചയദാർഢ്യം, ഇതിൻ്റെ വിശകലനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. പൊതു നന്മയ്ക്കായിട്ടുള്ള, അവിടെയാണ് മാനവിക കാഴ്ചപ്പാട് അർത്ഥപൂർണമാകുന്നത്. എനിക്ക് വേണ്ടി, എൻ്റെ ഭദ്രാസനത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഇതല്ലായിരുന്നു ആ ദർശനം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം, പക്ഷേ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അത് പൊതു നന്മയ്ക്കായിട്ടുള്ള നിശ്ചയദാർഢ്യം. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം. രാത്രി 11 മണിക്ക് വരുമ്പോഴും ഒരു വലിയ രോഗി ആശുപത്രിയിലുണ്ട് എന്ന് പറയുമ്പോൾ എടുക്കടാ കാറ് നമുക്ക് പോയി കാണാം. കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രി ആയില്ലേ? അപ്പൊ അദ്ദേഹം ചോദിക്കും, ഒരു രോഗിയെ കാണണമെന്ന് വിചാരിച്ചാൽ ഉടൻ തന്നെ പോയി കാണണം, നാളെ ഒരു പക്ഷേ കാണുവാൻ പറ്റിയില്ലെന്ന് വരാം. 1986 പറഞ്ഞ കാര്യമാണ്.
വർഷം 10-35 കഴിഞ്ഞു. കാതുകളിൽ ഇങ്ങനെ സ്പന്ദിക്കുകയാണ്, കാതുകളിൽ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ് ഒരു ചെറിയ വാചകം. നിശ്ചയദാർഢ്യം, സമയവും കാലവും ഒന്നും അതിനെ ഭേദിക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ മാനവിക കാഴ്ചപ്പാടിലുള്ള അടിസ്ഥാനം അധ്യാപക ആചാര്യ ശുശ്രൂഷകളുടെ സമന്വയമാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. നല്ല ഒരു അധ്യാപകനായിരുന്നു, നല്ല ഒരു ആചാര്യനായിരുന്നു. അച്ഛനും ആചാര്യനും, ഇടയനും ആചാര്യനും, ഇടയനും ഗുരു. അതുകൊണ്ടാണ് പലപ്പോഴും പിതാക്കന്മാരെ പറയുന്നത് നമ്മുടെ ഇടയനും നമ്മുടെ പിതാവും, നമ്മുടെ ഗുരുവും നമ്മുടെ പിതാവും. ധനശസ്ത്രിമനയുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമായിരുന്നു. അദ്ദേഹത്തിന്റെ മാനവിക അടിത്തറകളാണ് രൂപപ്പെടുത്തുന്നത്. അഞ്ചാമതായിട്ട് അദ്ദേഹത്തിന്റെ നവോത്ഥാന ദർശനങ്ങളാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പുരോഗമനാത്മകമായിരുന്നു. നവോത്ഥാന ദർശനങ്ങൾ, എപ്പോഴൊക്കെ മാനവികതയെക്കുറിച്ച് സംസാരിച്ചാലും അത് അടയാളപ്പെടുത്തുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളെയാണ്, നവോത്ഥാന ദർശനങ്ങളെയാണ്. അതുകൊണ്ടാണ് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടായിരുന്നത് മാനവിക കാഴ്ചപ്പാടുകളാണ്. അതേതെങ്കിലും ഒരു ദേശത്തിൽ ഒതുങ്ങി നിന്നില്ല, അതേതെങ്കിലും ഒരു മതത്തിൽ ഒതുങ്ങി നിന്നില്ല. അത് സാമൂഹിക കാഴ്ചപ്പാടോടെ ലോകത്തെ വിളിച്ചറിയിക്കുന്ന, ലോകത്തെ സ്പർശിക്കുന്ന, ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന പുത്തൻ കാഴ്ചപ്പാടുകളായിരുന്നു. ധനശസ്സുവിന്റെ ഈ അടിത്തറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് മാനവികതയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത്താനാസസ്തിരിമയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നിശ്ചയിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ഒരു മനോഹരമായ നിർവചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മാനവികത? സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ചെറിയ ആശയമാണ്. സൈദ്ധാന്തിക നിർവചനങ്ങൾ ഗൂഗിളിൽ നമുക്ക് കിട്ടും. ഇവിടുത്തെ നിർവചനം, മനുഷ്യന്റെ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിലും അവന്റെ ക്ഷേമത്തിനും വികസനത്തിനും സഹായമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലും അധിഷ്ഠിതമായ ഭീഷണ പദ്ധതിയാണ് മാനവികത. മാനവികത എന്ന് പറയുമ്പോൾ വിശാലമാണ്. നേട്ടങ്ങൾ അംഗീകരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, ക്ഷേമവും വികസനവും ലക്ഷ്യമാക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. എന്തൊരു നല്ല നിർവചനം! അതാ മാനവികത. മറ്റുള്ള ആളുകളെ അംഗീകരിക്കുക, ക്ഷേമവും വികസനവും ലക്ഷ്യമാക്കുക, അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. തോമസ് മോർ അത്താനാസസ് തിരുമേനിയുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമായിരുന്നു. 1986-87 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിട്ട് സഞ്ചരിക്കുമ്പോൾ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്ക് കിട്ടി, ഞെട്ടിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ജോൺ തോമസ് എന്റെ സെക്രട്ടറിയാണ്, അവൻ BA ബിരുദധാരിയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. BSc, BEd, BD, MEd ബിരുദമുള്ള തോമസ് മാർ അത്താനാസസ് തിരുമേനിയാണ് കൂടെ നിൽക്കുന്ന ഒരു പ്രീ സെമിനാരി വിദ്യാർത്ഥിയുടെ ബിരുദം അടയാളപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. 86 കാലഘട്ടങ്ങളിൽ, 86-87 ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നും ആദ്യമായി ഒരാൾ വൈദിക സെമിനാരിൽ പോകുന്നത്. ഞാനും ജേക്കബ് ചെറിയാനച്ഛനും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെങ്ങന്നൂർ മദ്രാസനത്തിന് വേണ്ടി ആദ്യമായി സെമിനാരിയിൽ പോയത്. ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ആഗ്രഹം, എൻ്റെ അച്ഛമ്മ എന്നേക്കാൾ മിണ്ടുക്കലായിരിക്കണം, എന്നേക്കാൾ ഉന്നത വിദ്യാഭ്യാസം നേടണം. വെറും BA-ക്കാരനായ ഞാൻ അവിടെ ഇരുന്ന് പരിങ്ങി. എന്താണ് ഈ പറയുന്നത്? ഇതെന്തൊരു കാഴ്ചപ്പാടാണ്! നടക്കാൻ പോകുന്ന കാര്യമാണോ? പിന്നെ എത്രയോ പട്ടംകുട ശുശ്രൂഷകളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്.
വൈദ്യ യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്, എന്റെ അച്ഛന്മാർ എന്നേക്കാൾ മിടുക്കരായിരിക്കണം, എന്റെ വൈദികർ എന്നേക്കാളും ഉന്നത വിദ്യാഭ്യാസം നേടണം. ഇതാണ് അദ്ദേഹത്തിന്റെ ക്രാന്ത ദർശനം, അതാണ് അദ്ദേഹത്തിന്റെ മാന്യത, അതാണ് അദ്ദേഹത്തിന്റെ പ്രവോചകത്വം. ചെങ്ങന്നൂർ മദ്രാസിൽ നിന്നും ഒരു ഡസൻ വൈദികരാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്, വ്യത്യസ്ത വിഷയങ്ങളിൽ പി എച്ച് ഡി ബിരുദം നേടിയത്. മറ്റൊരു മദ്രാസിൽ നിന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഈ പുതു തലമുറയിൽ ഇത്രമാത്രം ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു വൈദിക വൃന്ദത്തെ കുറിച്ചാണ്. തോമസ് മാറത്താന സുസ്ഥിരമേരിയുടെ മാനവിക കാഴ്ചപ്പാടിന്റെ ഇടപെടലാണത്. കൃത്യമായി ക്ഷേമവും വികസനവും ലക്ഷ്യമാക്കുന്ന, നേട്ടങ്ങൾ അംഗീകരിക്കുന്ന, സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനവിക കാഴ്ചപ്പാട്. വീണ്ടും അതിനൊരു വേദശാസ്ത്ര അടിസ്ഥാനത്തിൽ ആ മാനവികതയെ ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ അത് സ്നേഹത്തിലും നീതിയിലും നന്മയിലും അടിസ്ഥാനപ്പെട്ടതാണ്. സ്നേഹത്തിന്റെ ഇടപെടൽ, നീതിയുടെ കർമ്മപദ്ധതികൾ, നന്മയുടെ മനോഹാരിത, ഇതൊക്കെ അതിൽ നിലനിൽക്കും. വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? ഈ വിഷയം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നെറ്റി ചൊളിച്ചു കാണാം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവോ? തീർച്ചയായിട്ടും തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ വേദശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും മാനവികതയിൽ അടയാളപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മപദ്ധതികളെയും ഉത്തരവാദിത്തത്തിൽ അടയാളപ്പെടുത്താം. മാനവിക കാഴ്ചപ്പാട്, മനുഷ്യകേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, മനുഷ്യനോടും പ്രകൃതിയോടും ജീവജാലങ്ങളോടും ജന്തുവർഗത്തോടുമൊക്കെ അദ്ദേഹം പുലർത്തിയ പുതു സമീപനം, അതാണ് ആ മാനവികതയുടെ അടിത്തറ. തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാടുകളെ 5 തലങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ തന്നെ അഭിമുഖം നടത്തി രൂപപ്പെടുത്തിയ ഉദ്ധരണികളാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് 1998 മുതൽ 2018 വരെയുള്ള വിവിധങ്ങളായ അഭിമുഖങ്ങൾ, ഇതൊക്കെയും അദ്ദേഹത്തെ കുറിച്ച് ഇറക്കിയ മാറത്താനാസോസ് വിശ്വസ്തനും കാര്യസ്ഥനും എന്ന ഈ കൃതിയിൽ വായിക്കാം. എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ എം കുര്യൻ തോമസ് ആണ് ഇത് സംക്ഷേപിച്ചിരിക്കുന്നത്. മനഗണസഭയുടെ MOC പബ്ലിക്കേഷനാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 260 പേജിൽ 2018 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ്. അദ്ദേഹം കാലം ചെയ്ത് 40 തികയുന്നതിന് മുമ്പ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം. 5 കാര്യങ്ങളാണ് തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാടുകളിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, തോമസ് മാറത്താനാസോസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഗുണവും മഹത്വവും ഉയർത്തണമെന്നുള്ളതായിരുന്നു. ജീവിതത്തിന്റെ ഗുണവും മഹത്വവും ഉയർത്തണം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടിയാണ് ഈ പറയുന്നത്. വളരെ കഠിനമായ, ദീർഘമായ, സങ്കീർണമായ പദാവലികളെ രൂപപ്പെടുത്തി ഉപതലക്കെട്ടുകൾ രേഖപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തിരുമേനി തന്നെ പറയുന്ന വാക്കുകൾ, ജീവിതത്തിന്റെ ഗുണവും മഹത്വവും ഓർത്തിരിക്കണം, ഡിഗ്നിറ്റി ആൻഡ് ക്വാളിറ്റി. ചിലപ്പോഴൊക്കെ അദ്ദേഹം പറയും ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണം, ഒരു ക്വാളിറ്റി ഉണ്ടാവണം, കണ്ടറിയാം ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന്, ക്വാളിറ്റി ഉണ്ടെന്ന്, ഗുണവും മഹത്വവും. മാനവികതയിലാണ് അടയാളപ്പെടുന്നത്. ജീവിതത്തിൽ ഓരോ നിമിഷവും അനുനിമിഷവും ഈ ഗുണവും മഹത്വവും ക്വാളിറ്റിയും ഡിഗ്നിറ്റിയും ഉയർത്തിക്കൊണ്ടുവരണം. അദ്ദേഹം 1968 ബറോഡായി പോയി സ്കൂൾ ആരംഭിച്ചു. 2018 വരെയും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും സ്വപ്നത്തിലും കർമ്മത്തിലും നിലച്ചു നിന്നത് വിദ്യാഭ്യാസമാണ്. എന്തിനായിരുന്നു ആ വിദ്യാഭ്യാസത്തിന് പിന്നാലെ അദ്ദേഹം പോയത്? കാരണം എല്ലാ തലമുറയും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ഗുണവും മഹത്വവും ഉണ്ടാവണം,
ജീവിതത്തെ നേരിടുവാൻ, ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ, വൈകല്യങ്ങളെ അതിജീവിക്കുവാൻ, സങ്കീർണതകളെ അതിജീവിക്കുവാൻ മഹത്വം നിറഞ്ഞ ഈ ഗുണം നിലവാരം ലഭ്യമാകണം. അത് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ അടുത്ത തലമുറയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് എന്ത് പഠിച്ചു എന്നല്ല, ഏത് കോളേജിൽ പഠിച്ചു, ഏത് ഗുരുവിന്റെ കീഴിൽ പഠിച്ചു, അതിന്റെ സാമൂഹിക പശ്ചാത്തലം, ബൗദ്ധിക ഇടപെടലുകൾ, സാമൂഹ്യ വിശകലനങ്ങൾ, ഇതൊക്കെയാണ് ബൗദ്ധികതയെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഗുണവും മഹത്വവും ഉണ്ടാവണം, എഡ്യൂക്കേഷനിൽ ഗുണനിലവാരം ഉണ്ടാവണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ പിയറി ബൂർദ്യോ, സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം, സോഷ്യൽ തിയറീസ്. അദ്ദേഹം 1930 മുതൽ 2002 വരെ ജീവിച്ച ഒരു വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് പിയറി ബൂർദ്യോ. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, ക്യാപിറ്റൽ. വ്യത്യസ്തങ്ങളായ ക്യാപിറ്റലുകളെ കുറിച്ച്, മൂലധനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൾച്ചറൽ ക്യാപിറ്റൽ, സാംസ്കാരിക മൂലധനം. ഈ സാംസ്കാരിക മൂലധനത്തിൽ അദ്ദേഹം അടയാളപ്പെടുന്ന വിദ്യാഭ്യാസമാണ്, നമ്മുടെ ബൗദ്ധിക തലമാണ്, നമ്മുടെ ഇന്റലക്ട്, നമ്മുടെ കോമ്പിറ്റൻസ്, നൈപുണ്യം, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ശാരീരിക ദൃശ്യത, അതിലുപരി ക്വാളിറ്റി ഓഫ് ലൈഫ്, നോക്കണം ഗുണനിലവാരം. ഒരുപക്ഷെ പിയറി ബൂർദ്യോയുടെ തിയറി അഭിനന്ദ തിരുമേനി വായിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഇപ്പോഴാണ് അതൊക്കെ രൂപപ്പെട്ടു വന്നത്. ഫ്രഞ്ചിൽ എഴുതിയ സാധനം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഈ കഴിഞ്ഞ 10-20 വർഷത്തിനകത്താണ് വന്നിട്ടുള്ളത്. ഈ കൾച്ചറൽ ക്യാപിറ്റൽ, ബൗദ്ധിക നൈപുണ്യം, ഇതാണ് ഈ കൾച്ചറൽ ക്യാപിറ്റൽ സൃഷ്ടിക്കുകയാണ്. ബി എ ബിരുദധാരി, പി എച്ച് ഡി ബിരുദധാരിയായി തീരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു കൾച്ചറൽ ക്യാപിറ്റലാണ്. അത് നിസ്തന്ദരമായ ഇടപെടലുകൾ കൊണ്ടും അന്വേഷണങ്ങൾ കൊണ്ടും തപസ് കൊണ്ടും വലിച്ചെടുക്കുന്ന, ആർജിച്ചെടുക്കുന്ന കർമ്മശേഷിയാണ്. ഈ ക്യാപിറ്റൽ മാറും, മൂലധനം മാറും. സമ്പത്തോ അധികാരമോ ഒന്നുമല്ല, നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മിലേക്ക് എത്തിച്ചേരുന്ന നൈപുണ്യങ്ങളും മൂലധനവുമാണത്, സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് കോളേജ് അധ്യാപകരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ സാമൂഹിക സാംസ്കാരിക ക്യാപിറ്റലുകളിൽ നിലനിൽക്കുന്നത്. അത് ഒരു ബൗദ്ധിക തലത്തിൽ ഞാൻ പറഞ്ഞതാണ്. തോമസ് മാർ അത്താനസോസ് തിരുമേനി വളർന്നു വരുന്ന തലമുറയ്ക്ക് സാംസ്കാരിക മൂലധനത്തെ അനവരത മനഃസൂതം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗവേഷണ വിദ്യാർത്ഥിയോടും LKG വിദ്യാർത്ഥികളോടും അദ്ദേഹം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അതിഭയങ്കര ഇഷ്ടമാണ്, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കും. കാര്യം ആ സാംസ്കാരിക മൂലധനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് സ്വന്തം അർത്ഥതലങ്ങളിൽ കൂടി രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ബൗദ്ധിക ഇടപെടലുകൾ അതിഭയങ്കരമാണ്. ജീവിതത്തിന്റെ ഗുണവും മഹത്വവും ഉയർത്തണം. തോമസ് മാർ അത്താനസോസ് തിരുമേനി അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ രേഖപ്പെടുത്തുകയാണ്. 1969 സ്കൂൾ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു MEd ബിരുദധാരിയാണ്, PhD ഗവേഷണത്തിന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്, UGC സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂൾ ആരംഭിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം, ആ താല്പര്യം അന്നത്തെ ബാഹ്യകേരള മെത്രാസന ഇടവകയുടെ മാത്യൂസ് മാർ അത്താനാസിസ് മെത്രാപ്പൊലിത്തായോട് പറഞ്ഞു. പിന്നീട് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ അദ്ദേഹം ഫാദർ കെ ടി തോമസിനോട് 1969 അദ്ദേഹം കെ ടി തോമസിനോട് പറയുകയുണ്ടായി, എടോ പള്ളി പണിയുന്ന പൈസ കൊണ്ട് ഒരു സ്കൂൾ ആരംഭിക്കുക, അതിനുള്ളിൽ ചാപ്പൽ പണിയുക, എല്ലാവർക്കും ആരാധനയിൽ പങ്കെടുക്കാമല്ലോ. നോക്കണം ആ കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കുക. പള്ളി പണിയുന്ന പൈസ കൊണ്ട് ഒരു സ്കൂൾ ആരംഭിക്കുക,
ആ സ്കൂളിൽ ഒരു ചാപ്പൽ ആരംഭിക്കുക, അതിനുള്ളിൽ ആളുകൾക്ക് ആരാധനയിൽ പങ്കെടുക്കാമല്ലോ. കേട്ടില്ല, ഉടൻ തന്നെ ബറോഡായി സ്കൂൾ ആരംഭിച്ചു, സെന്റ് ബേസിൽ സ്കൂൾ അവിടെ അദ്ദേഹം ആരംഭിച്ചു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ എല്ലാ പള്ളികളുടെയും പ്രാരംഭം സ്കൂളുകളിലായിരുന്നു. പള്ളിയും പള്ളിക്കൂടവും, പള്ളിക്കൂടവും പള്ളിയും. ഇന്ന് നമ്മൾ പള്ളി 6 കോടിക്ക് പണിയാൻ തുടങ്ങിയപ്പോൾ ഈ മാനവിക ദർശനങ്ങൾ പോയി. ആശുപത്രികളോ സാമൂഹ്യക്ഷേമ പദ്ധതികളോ മികച്ച സ്കൂളുകളോ രൂപപ്പെടുത്തുവാൻ പുതിയ സഭയ്ക്ക് കഴിഞ്ഞില്ല, ആധുനിക സഭയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ഈ ദർശനതലം പോയി, ബാഹ്യ സൗന്ദര്യങ്ങളിലേക്ക് പോയി. 6 കോടിയുടെ പള്ളി, 5 കോടിയുടെ പള്ളി ആഴ്ചയിൽ ഒരു ദിവസം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് 3 മണിക്കൂർ. ഇവിടെയാണ് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനി അത്താനാസോസ് തിരുമേനിയോട്, അല്ലെങ്കിൽ അന്മായനായ കെ ടി തോമസിനോട് പറഞ്ഞത്, എടോ പള്ളി പണിയുന്ന പൈസ കൊണ്ട് ഒരു സ്കൂൾ ആരംഭിക്കൂ, സ്കൂളിൻ്റെ ഉള്ളിൽ ചാപ്പൽ ആരംഭിക്കൂ, ജനങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ ഒരു ദാർശനിക തലം, ഈ ഒരു ആധ്യാത്മിക തലം, ഈ ഒരു പ്രവാചകത്വം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ തോമസ് മാറത്താനോസ് തിരുമേനിക്ക് അവസാന ശ്വാസം വരികയും കഴിഞ്ഞു. അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, അങ്ങയുടെ ദർശനം എന്താണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, എൻ്റെ ദർശനവും എൻ്റെ ദൗത്യവും എൻ്റെ മിഷനും എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കൂടി സഭയ്ക്ക് താഴേക്കിറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയുന്നു. അദ്ദേഹം ഒന്നുകൂടി അടയാളപ്പെടുത്തുന്നു, സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. കൊച്ചു ആദ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ മിഷൻ ദൗത്യം. കൃത്യമായിട്ട് അദ്ദേഹം അത് രൂപപ്പെടുത്തി. അദ്ദേഹം ആരംഭിച്ച സ്കൂളുകൾ പോയി കാണണം. ആ സ്കൂളുകളിലെ ഉൾത്തളങ്ങൾ, അതിലെ ജ്ഞാന ബോധന രീതികൾ, അധ്യാപകരുടെ നൈപുണ്യങ്ങൾ, ശാസ്ത്രീയമായ അടിത്തറകൾ, പാരിസ്ഥിതിക പശ്ചാത്തലങ്ങൾ, കേരളത്തിലിരുന്നുകൊണ്ട് അങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല. ആ സ്കൂളിൽ വന്ന് കാണുമ്പോൾ തന്നെ ഒരു വൈകാരിക തീവ്രത, ജ്ഞാനോദയം തന്നെ ഉണ്ടാകും, വിദ്യാർത്ഥികളല്ല രക്ഷകർത്താക്കൾക്ക്. അതുകൊണ്ടാണ് ആ സ്കൂളുകളിൽ ബറോഡയിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തോമസ് മാറത്താനാസിസ് മെത്രാപ്പോലീത്ത എന്നല്ല, ഫാദർ കെ ടി തോമസ്. മെത്രാപ്പോലീത്ത ആയിട്ടും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബിഷപ്പ് കെ ടി തോമസ്. ബിഷപ്പ് കെ ടി തോമസിന്റെ സ്കൂളുകൾ ജ്ഞാന ദൃഷ്ടി പകരുന്ന പുത്തൻ ഉൾക്കാഴ്ചയുടെ ഇടമായിരുന്നു. സാംസ്കാരിക മൂലധനം പങ്കിടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജീവിതത്തിന്റെ ഗുണവും മഹത്വവും ഉയർത്തണം, ഇതായിരുന്നു അത്താനാസോസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാടിന്റെ ഒന്നാമത്തെ ഇടം. രണ്ടാമതായി തോമസ് മാർ അത്താനാസോസ് തിരുമേനിയുടെ മാനവികത എന്ന് പറയുന്നത് പ്രബുദ്ധമായ ജീവിത വഴി രൂപപ്പെടുത്തണം, പ്രബുദ്ധമായ ജീവിത വഴി. ഈ പ്രബുദ്ധത എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടുകളാണ്, ബൗദ്ധികമായ പ്രബുദ്ധത, വെളിച്ചത്തിന്റെ വഴിയാണ്, ജ്ഞാനോദയമാണ്. പ്രബുദ്ധമായ ജീവിതത്തിലെ വഴി രൂപപ്പെടുത്തണം. ഇതിൽ അദ്ദേഹം കണ്ടത് ഇടയപരിപാലനം, വിദ്യാഭ്യാസ പദ്ധതികൾ, സാമൂഹ്യ പ്രതിബദ്ധത. പ്രബുദ്ധമായ ജീവിത വഴി രൂപപ്പെടുത്തുന്ന തോമസ് മാർ അത്താനാസോസ് തിരുമേനിയുടെ മാനവികതയിൽ രൂപപ്പെട്ടത് ഇടയപരിപാലനവും വിദ്യാഭ്യാസ പദ്ധതികളും സാമൂഹ്യ പ്രതിബദ്ധതയുമാണ്. ഇതായിരുന്നു ആ മാനവികതയുടെ വലിയ ഉൾക്കാഴ്ച. എവിടെയെങ്കിലും ഇരുന്ന് ശീതീകരിച്ച മുറിയിലിരുന്ന് ഈ മാനവികതയെക്കുറിച്ചുള്ള ദാർശനിക തത്വങ്ങൾ എഴുതി വെക്കുകയല്ലായിരുന്നു, പുറത്തേക്ക് വരും, കർമ്മപദ്ധതികൾ രൂപപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത, അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത, അദ്ദേഹത്തിൻ്റെ സമചിത്തത, സൂക്ഷ്മബുദ്ധി, നീതിബോധം,
ഞാൻ പലപ്പോഴും ഓർക്കും തോമസ് മാർ അത്താനാസോസ് തിരുമേനിക്ക് ഒരു എതിർവാ കൊടുക്കണമെങ്കിൽ തിരുവായിക്ക് എതിർവാ കൊടുക്കണമെങ്കിൽ നിയമത്തിന്റെ വിശകലനം മതി അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയാൽ പറയും വെരി ഗുഡ് കൃത്യമാണ് അത് അംഗീകരിക്കും ഈ നീതിബോധത്തെ നീതിബോധത്തിൽ നേരിടുക കാര്യം അത് അംഗീകരിക്കണമെങ്കിൽ ആ ഹൃദയവിശാലത വേണം അത് അംഗീകരിക്കണമെങ്കിൽ സൂക്ഷ്മബുദ്ധി വേണം അത് അംഗീകരിക്കണമെങ്കിൽ നീതിബോധം വേണം അതുകൊണ്ട് തിരുമേനി പറയുന്ന ആശയത്തെ യുക്തിപരമായി കണ്ണിക്കുവാൻ കഴിഞ്ഞാൽ അദ്ദേഹം അത് സമ്മതിക്കും അതാണ് ഈ പ്രബുദ്ധമായ ജീവിത വഴി ഞാൻ പറയുന്നത് വേദവാക്യമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ പ്രബുദ്ധത പോവും ഈ കാഴ്ചപ്പാടുകൾ പോവും ഈ വിശകലനങ്ങൾ പോവും അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും പണം പ്രതാപം അധികാരം പ്രശസ്തി ഏകപക്ഷീയത അതിൻ്റെ ഒന്നും അടയാളങ്ങളായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയും മാനവികതയുടെ ധ്വംസനങ്ങൾ നടക്കുന്നത് മതങ്ങളുടെ ജീർണതയാണ് മതങ്ങൾ ജീർണിച്ചോ മാനവികത നഷ്ടപ്പെടും മാനവികത ധ്വംസിക്കപ്പെടും ക്രിസ്തീയ മൂല്യങ്ങൾ അപ്പോൾ ധ്വംസിക്കപ്പെടുന്നു തകർക്കപ്പെടുന്നു അപ്പോൾ ജീർണത ആരംഭിക്കും സഭകളിലും പള്ളികളിലും കുടുംബങ്ങളിലും വ്യക്തികളിലുമൊക്കെ തകർച്ചയുണ്ടാകുന്നത് ഈ മൂല്യങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങൾ ഈ പ്രബുദ്ധമായ ജീവിത വഴികൾ അന്യമായി പോകുമ്പോഴാണ് അതുകൊണ്ട് ഈ പ്രഭാഷണത്തിലെ ഏറ്റവും ശക്തമായ ആശയം അതാണ് മതരാശിയുടെ മാനവികതയുടെ ധ്വംസനമാണ് മതങ്ങൾ ജീർണതപ്പെടുവാനുള്ള അടിസ്ഥാനം സങ്കുചത്വവും പ്രതാപവും പ്രശസ്തിയും ഏകപക്ഷീയതയൊക്കെ ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയ മത ബന്ധങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാനവികതയില്ല മാനവികതയെ അടയാളപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല തോമസ് മാർ അത്താനാസോസ് തിരുമേനിയോട് ഞാൻ ചോദിക്കുകയുണ്ടായി ഫാദർ കെ ടി തോമസ് ബിഷപ്പ് കെ ടി തോമസ് എന്ന് ഗുജറാത്തിലെ ജനഹൃദയങ്ങളിൽ അറിയുന്നു ജീവിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങേക്ക് ഇത്രമാത്രം ഗുജറാത്തിൽ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടായത് കൊച്ചി വാചകത്തിൽ അദ്ദേഹം മറുപടി പറയുന്നത് കട്ടിയായ ചോദ്യം ചോദിച്ചാലും ചെറിയ ചെറിയ വാചകത്തിൽ അദ്ദേഹം മറുപടി പറയുന്നതാണ് ഗുജറാത്തിലെ എൻ്റെ പ്രവർത്തനങ്ങൾ അതാണ് എൻ്റെ വിജയം എനിക്ക് സ്വന്തമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ പൂർണ്ണ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ സ്കൂളുകൾ വളരെ പ്രശസ്തമാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ പൂർണ്ണമായ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് രാത്രി 12:00 വരെ സ്കൂളിൽ ഇരുന്ന് ഫയലുകളൊക്കെ പരിശോധിച്ച് രേഖകളൊക്കെ രൂപപ്പെടുത്തുന്നത് 4 എത്രയും പെട്ടെന്ന് സ്കൂൾ വിടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ദീർഘമായ നിമിഷങ്ങൾ ഈ സ്കൂളിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജ്ഞാന ബോധന പ്രക്രിയയിൽ ആകൃഷ്ടനായി ജീവിതത്തെ തപസ്യയാക്കി മാറ്റിവെച്ച മഹാപുരോഹിതനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഗുജറാത്തിലെ സ്കൂളുകളിൽ എനിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു എൻ്റെ താല്പര്യം വിദ്യാഭ്യാസമാണ് എൻ്റെ താല്പര്യം നല്ല നൈപുണ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സ്കൂളിൽ ഞാൻ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഈ പ്രബുദ്ധമായ ജീവിത വഴിയെ നിർണയിക്കുന്നത് ഈ പ്രകാശ ജീവിതത്തെ എങ്ങനെയാണ് നിർണയിക്കുന്നത് അദ്ദേഹം അതിനും കൊച്ചുത്തരങ്ങളാണ് പറയുന്നത് എന്റെ സഭയെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ കഴിയണം സഭയുടെ വളർച്ചയിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നതാണ് എന്റെ ലക്ഷ്യം മുമ്പേ പറഞ്ഞതിന്റെ വിശദീകരണമാണ് എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യങ്ങളൊന്നുമില്ല എന്റെ സഭയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്റെ സഭയാണ് എനിക്ക് പ്രധാനം ഇത് തന്നെ അദ്ദേഹം മറ്റൊരു പറഞ്ഞിട്ടുണ്ട് എന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും സ്കൂളിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം അതാ പറയുന്നതാണ് അദ്ദേഹം സഭയുടെ കോർപ്പറേറ്റ് സ്കൂളിന്റെ മാനേജരായിരുന്നു എത്രയോ വാർഷിക സമ്മേളനങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ഭാരതീയ പാരമ്പര്യങ്ങളും സാംസ്കാരിക തന്മകളും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ
അവിടെയാണ് തൻ്റെ കർമ്മപദ്ധതികളിൽ ഇടം നേടിയത്. പ്രബുദ്ധമായ പുത്തൻ വഴികൾ രൂപപ്പെടുത്തണം, ജീർണിച്ച ഘടനകളെയൊക്കെ ഉടച്ചുവാക്കണം. അതുകൊണ്ട് ഏത് സ്കൂളിൽ ചെന്നാലും ഏതെങ്കിലും ഒരു ഫയൽ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ തുറന്നു നോക്കുന്ന പേജിൽ നിന്നും അദ്ദേഹം ചോദ്യം ചോദിക്കും. കൃത്യമായിട്ട് ആ തുറന്നു വരുന്ന പേജിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സംഗതി അതിൽ കാണും. അധ്യാപകർ ഞെട്ടലോടെയാണ് അത് കാണുന്നത്, നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർ അത്രമാത്രം ജ്ഞാനദൃഷ്ടിയും കർമ്മപദ്ധതിയും വേറിട്ട കാഴ്ചപ്പാടും പുലർത്തുന്നത് കൊണ്ടാണ് ഒരു സിംഗിൾ പേജിൽ നിന്നും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത്. മാറത്താന സുസ്ഥിരിവേന്ദ്രയുടെ പ്രബുദ്ധമായ ജീവിത വഴി എന്ന് പറയുന്നത് ഇടയപരിപാലനത്തിലും വിദ്യാഭ്യാസ പദ്ധതികളിലും സാമൂഹിക പ്രതിബദ്ധതകളിലും ചേർന്ന് നിന്നിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ആതുരാലയം സ്ഥാപിക്കാമായിരുന്നു, ഒരു അനാഥാലയം സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ അടുത്ത ഒരു തലമുറയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്, ഭാവി തലമുറയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. പുതുതലമുറയുടെ നൈപുണ്യ സർഗശേഷികളുടെ വികസനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ മാനവിക കാഴ്ചപ്പാട്. മൂന്നാമതായി തോമസ് മാറത്താന സുസ്ഥിരമേനിയുടെ മാനവിക കാഴ്ചപ്പാടിനെ എങ്ങനെ അടയാളപ്പെടുത്താം? ഭാവി തലമുറയ്ക്കായി മികച്ച ലോകം സൃഷ്ടിക്കണം, മികച്ച ലോകം സൃഷ്ടിക്കണം. വലിയ സ്ഥാപനങ്ങൾ നമ്മൾ എന്തിനാ പഠിക്കുവാൻ പോകുന്നത്? ഒരു ഭാവി ലോകം, ഒരു ഭാവി ജീവിതം. ഭാവി തലമുറയ്ക്കായി മികച്ച ലോകം സൃഷ്ടിക്കണം. പഠിക്കുന്ന ആ സ്കൂളിൽ വെച്ച് തന്നെ നിങ്ങൾ ആരായിത്തീരണം. രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങളുടെ സഭകൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം രൂപപ്പെടുത്തുന്നതാണ്. തദ്ദേശീയതയും ദേശീയതയും സാംസ്കാരിക പൈതൃകവും മാർത്തോമൻ പൈതൃകവും ഒക്കെ അദ്ദേഹത്തിന്റെ അഗാധമായ സ്പർശ മേഖലകളാണ്. അതുകൊണ്ട് എല്ലാ പ്രഭാഷണത്തിലും തദ്ദേശീയതയെക്കുറിച്ച് പറയും, പ്രത്യേകിച്ച് ഈ 2010 ശേഷം. തദ്ദേശീയരുടെ ഇടങ്ങളെ കുറിച്ച് പറയും, മാർത്തോമൻ പൈതൃകത്തെ കുറിച്ച് പറയും, മാർത്തോമയുടെ മാർഗത്തെയും വഴിയും കുറിച്ച് പറയും. അതല്ല ഈ മാനവികതയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ കുറിച്ച് ചോദിച്ചവൾ പറഞ്ഞതാണ്, സഭ വളരണം, അത് മാത്രമാണ് എന്റെ സ്വപ്നം. സഭ വളരണം, അത് മാത്രമാണ് എന്റെ സ്വപ്നം. അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ സാക്ഷ്യം ഉത്തരേന്ത്യയിൽ ഫലപ്രദമായി നിർവഹിക്കുവാൻ കഴിയുന്നു. എന്റെ സഭയുടെ സമഗ്രമായ വളർച്ചയാണ് എന്റെ സ്വപ്നം. ഈ സമഗ്രതയാണ് എന്റെ സ്വപ്നം. അല്ലാതെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ കടപിടിക്കുകയാണ്, എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചു പോകുന്നതല്ല, പേരിന് വേണ്ടി നടത്തിയിട്ട് പോകുന്നതല്ല, കാട്ടിക്കൂട്ടലല്ല, കൃത്യമായിരിക്കണം, സമഗ്രമായിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. അതാ മാനവികത. ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും, ഒരു ഗ്ലാസ് ചായ ആവശ്യമില്ല, അര ഗ്ലാസ് മതി. പക്ഷെ അത് ഹൃദ്യമായിരിക്കണം, ഭംഗിയായിരിക്കണം. അദ്ദേഹത്തിന്റെ വേറിട്ട കാഴ്ചപ്പാടതാണ്. അദ്ദേഹം തന്നെ ഈ ഭാവി തലമുറയ്ക്ക് അദ്ദേഹം നടത്തിയ പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആരംഭിച്ച പല സ്കൂളുകളും ഗുജറാത്തിലെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഗുജറാത്തിന്റെ വികസനത്തിൽ ഞാൻ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിസ്തുലമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നെ സ്നേഹിച്ചതും ബഹുമാനിച്ചതും. ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിൽ അനേക വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭാവിയിലെ പ്രധാനമന്ത്രി ആവുമെന്ന്. ബി ജെ പി ഗവൺമെന്റ്
ഇന്ത്യയിൽ അധികാരത്തിൽ എത്തുമെന്ന് കേരളത്തിൽ ഒരു മനുഷ്യർക്കും ഒരു വിചാരവുമില്ലായിരുന്നു. ബി ജെ പി സംസ്ഥാന ഘടകത്തിന് പോലും വിശ്വാസമില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയും, ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ കൊള്ളാം. അങ്ങനെയാണ് പറയുന്നത്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. വ്യക്തിപരമായ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിത്തറയിലാണ് അദ്ദേഹം അത് പറയുന്നതെങ്കിലും ആ പറഞ്ഞത് യാഥാർത്ഥ്യമായി എന്ന് നമ്മൾ ഓർക്കണം. ഗുജറാത്തിൻ്റെ ഗ്രാമവികസനങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം സ്കൂളുകൾ ആരംഭിക്കുവാനും അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത്. ബിഷപ്പ് കെ ടി തോമസിൻ്റെ ഒരു പേപ്പർ ഗവൺമെന്റ് ഓഫീസുകളിൽ എത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിലാണ് അത് സാങ്ഷനാകുന്നത്. കാരണം ഗ്രാമവികസനമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ പൊതു തലമുറയ്ക്കായി, ഭാവി തലമുറയ്ക്കായി എന്തോ അദ്ദേഹം പ്രവർത്തിക്കും, അദ്ദേഹം അത് ബോധ്യപ്പെടണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഒക്കെ സ്നേഹിതരായി സൗഹൃദ വലയത്തിലുള്ളത്. അവരുമായി ഇടപെടുമ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല, സൗഹൃദവും സ്നേഹവും വിശാലമായ കാഴ്ചപ്പാടുകളുമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹത്തിന് വ്യത്യസ്ത സമീപനങ്ങളുണ്ടെങ്കിലും കൃത്യമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. എന്നാൽ നേരെ നിന്ന് രാഷ്ട്രീയ ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്, അതിനും മടിക്കത്തില്ല. പക്ഷെ വ്യത്യസ്തമായി ദേശീയ, സംസ്ഥാന, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരോട് അദ്ദേഹം പുലർത്തിയ ആഭിമുഖ്യം ഭാവി തലമുറയുടെ ഒരു പ്രത്യാശയിലാണ്. ഒരു മികച്ച ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശയിലാണ്. അവിടെ വിദ്യാഭ്യാസ ജീർണതകളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായി ആ നിമിഷം ലേഖനമെഴുതി, കത്തെഴുതി, പ്രമേയമെഴുതി വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ അത് ആ എഴുത്തിന് കൂട്ടുനിന്ന് കൊടുത്ത സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കാര്യം അത്രമാത്രം കൃത്യമാണ്. അദ്ദേഹം പറയും, അവരിത് വായിച്ചില്ലെങ്കിലും അവരിത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ ഞാനിത് പറയണം, എന്റെ ഉത്തരവാദിത്വമാണ്, ഞാനിത് പറഞ്ഞേ പറ്റൂ. ഈ പുസ്തകത്തിൽ അവീന തോമസ് മാർ അതാനാസോസ് തിരുമേനി എഴുതിയ വിദ്യാഭ്യാസ ലേഖനങ്ങളുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കൊടുത്ത നിവേദനങ്ങളുണ്ട്. അതെല്ലാം വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ്, നവ മാനവികതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോഴാണ് പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് രൂപപ്പെടുത്തിയത്. എത്രയോ നാളിന് മുമ്പ് ഈ പറയുന്ന പല പദ്ധതികളും ഗുജറാത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തി എന്നുള്ളത് നാം ആലോചിക്കണം. ഭാവി തലമുറയ്ക്കായി മികച്ച ലോകം സൃഷ്ടിക്കണമെന്നുള്ള കാഴ്ചപ്പാട്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാലാമതായി, പൊതു നന്മയ്ക്കായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പൊതു നന്മയ്ക്കായി തനാസസ് തിരുമേനിയുടെ ജീവിതം പുത്തൻകാവിൽ നിന്ന് ആരംഭിക്കുന്നു, ബറോഡായിൽ എത്തിച്ചേരുന്നു, അവിടെ നിന്നും ഓദ്രദയായി വിലയം പ്രാപിക്കുന്നു. പുത്തൻകാവ് മുതൽ ബറോഡ വഴി ഓദ്ര വരെയുള്ള ജീവിതം, 80 വർഷത്തെ ജീവിത സ്പന്ദനങ്ങൾ, ജീവിത വഴികൾ, ജീവിത യാത്രകൾ പൊതു നന്മയ്ക്കായി കർമ്മ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ആ കർമ്മ പദ്ധതികളെല്ലാം നീതിബോധത്തിലുള്ളതാണ്. നീതിയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും സംസാരിക്കും. നിയമത്തെക്കുറിച്ച് നിയമം വിശകലനം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. 1934 ഭരണഘടനയും അതിന്റെ നടത്തിപ്പിനെയും കുറിച്ച് വിശാലമായൊരു ലേഖനം എഴുതി വൈദികരെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മദ്രാസ് ചുമതലയെടുത്തപ്പോൾ 34 ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു, അദ്ദേഹം പ്രബോധിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നീതിബോധത്തിൽ ജീവിക്കണം, നീതിയെക്കുറിച്ച് മുഖത്ത് നോക്കി പറയുവാൻ കഴിയണം. പലപ്പോഴും പലർക്കും അതിഷ്ടമല്ല. പക്ഷെ തോമസ് മാർ അത്താനാസോസ് തിരുമേനിക്ക് അതൊരു പ്രശ്നമല്ല. ആരുടെ മുഖത്തും
നേരിട്ട് നീതിബോധത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് പറയുവാൻ കഴിയും. കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പണത്തിന്റെ കാര്യത്തിൽ സുതാര്യത ഉണ്ടാവണം, അപ്പോൾ ആരുടെ മുമ്പിലും തല ഉരിക്കേണ്ടി വരികയില്ല. ഈ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നതാണ് ആരുടെ മുമ്പിലും തല കുനിക്കാൻ ഇടയാകരുത്, നേരെ നിൽക്കുവാൻ കഴിയണം, നടു നിവർത്തി നിൽക്കണം. വൈദികൻ നേരെ നിൽക്കുവാൻ കഴിയുന്നവനായിരിക്കണം. എത്രയോ തവണകളിൽ അദ്ദേഹം അത് പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ഈ പൊതു നന്മയെക്കുറിച്ച് തന്നെ അദ്ദേഹം എപ്പോഴും പറയുന്നതാണ് നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ. തന്നെ സുസ്ത്രിമിനി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. കാര്യം ഈ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയാവും. അത് കുടുംബമായാലും പള്ളിയായാലും സഭയായാലും ഒരുപാട് വെല്ലുവിളികളുണ്ടാവും, ഒരുപാട് വ്യാജപ്രചരണങ്ങളുണ്ടാവും, ഒരുപാട് പോരാട്ടങ്ങളുണ്ടാകും. അതിജീവിക്കാൻ കഴിയണം. തന്നെ കർമ്മ പദ്ധതികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് വരുമ്പോൾ ഓരോ പദ്ധതികളിലും എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. ഈ എതിർത്തവരൊക്കെ കുറെ കഴിയുമ്പോൾ തിരുമേനിയുടെ സ്വന്തക്കാരായിട്ടുണ്ട്. ഇതെല്ലാം തിരുമേനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ പൊതു നന്മയെക്കുറിച്ച് അദ്ദേഹം കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. എത്രയോ പദ്ധതികൾ, ഞാൻ അതിലെ കടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാശയം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പൊതു നന്മയെക്കുറിച്ച് 1998 60-ാമത്തെ വയസ്സിൽ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ചോദിച്ച സമാപന 2 ചോദ്യങ്ങളുണ്ട്, ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കുകയാണ്. 1998 ചോദിച്ച ചോദ്യവും അതിന് ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, സഭയിൽ അനുരഞ്ജനം ഉണ്ടാകേണ്ടേ? സഭയിൽ അനുരഞ്ജനം ഉണ്ടാകേണ്ടേ? 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്ന ഉത്തരമാണ്. 2020 പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് വിശകലനം ചെയ്യരുത്. 60-ാമത്തെ വയസ്സിൽ 1998 തോമസ് മാറത്താന സുസ്മിത്ര പോലീത്ത പറയുകയാണ്, ഒരു വിശ്വാസം ഏറ്റുപറയുന്ന സഭ ഭാരതത്തിൽ ഭിന്നിച്ചു നിൽക്കുന്നത് നല്ലതല്ല. 1934 സഭാ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സഭയുടെ സ്വാതന്ത്ര്യത്തിനോ കാതോലിക്കേറ്റിനോ യാതൊന്നും സംഭവിക്കാതെയുള്ള അനുരഞ്ജനം ഉണ്ടാവണം. സഭയിൽ വിഘടിത ഗ്രൂപ്പുകൾ ഉണ്ടാകരുത്. അക്ഷരാർത്ഥത്തിൽ ഇത് പൊതുനന്മയാണ്. 2017 ജൂലൈ 3 ഉണ്ടായ സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പ്രാഗ്രൂപമായത്. 1998 തോമസ് മാറത്താന സുസ്ഥിരമേന പറഞ്ഞത് അരക്കിട്ടുറപ്പിക്കുന്ന വിധിയാണ് 2017 സുപ്രീം കോടതി അവതരിപ്പിച്ചത്. 34 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സഭയുടെ സ്വാതന്ത്ര്യത്തിനോ കാതോലിക്കേറ്റിനോ യാതൊന്നും സംഭവിക്കാതെയുള്ള അനുരഞ്ജനം ഉണ്ടാവണം. ഒരു വിശ്വാസം ഏറ്റുപറയുന്ന സഭ ഭാരതത്തിൽ വിഘടിച്ചു നിൽക്കുവാൻ പാടില്ല. സഭയിൽ വിഘടിത വിഭാഗങ്ങൾ ഉണ്ടാകരുത്. ഞാനിത് വായിച്ചിട്ട് ഞെട്ടുകയാണ്. ഈ 1998 ഇതെങ്ങനെ പറയുവാൻ സാധിച്ചു? വീണ്ടും ഒരു ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. 1998 പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സഭയെക്കുറിച്ചുള്ള ദർശനം എന്താണ്? മാനവീയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, തോമസ് മാറത്താന സുസ്മിത്ര പോലീത്ത പറയുന്നു, സഭയുടെ ഭരണഘടനയും നിയമവും അനുസരിച്ച് സഭാ ഭരണ സംവിധാനം സഭയിൽ എല്ലാ സ്ഥലത്തും പരിരക്ഷിക്കപ്പെടണം. അങ്ങനെ ഒന്ന് നടപ്പായി കാണുവാൻ ആഗ്രഹിക്കുന്നു. 60-ാമത്തെ വയസ്സിൽ പിന്നെ 20 കൂടി ജീവിച്ചു. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും സഭയിൽ സമാധാനമുണ്ടാകണം. സുപ്രീം കോടതി വിധിയുടെയും 1934 ഭരണഘടനയുടെയും പശ്ചാത്തലത്തിൽ ഇവിടുത്തെ സഭകൾ ഒന്നായിത്തീരണം, മലങ്കര സഭ ഒന്നായിത്തീരണം. ഈ ശുഭപ്രതീക്ഷയാണ് ഈ പുണ്യപിതാവ് പുലർത്തിയത്. അതിനുവേണ്ടി പ്രത്യേകം നോയമ്പെടുത്തു. ഒന്നിച്ചൊരിക്കൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ മീൻ ഭക്ഷിക്കുകയില്ല, മീൻ കഴിക്കുകയില്ല, സഭയിൽ സമാധാനമുണ്ടായിട്ടേ മീൻ കഴിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്നതാണ് എൻ്റെ ബന്ധുവായ പ്രൊഫസർ എൻ എ നീന സൂര്യനാടിൻ്റെ മകൻ ഡോക്ടർ നിധി അലക്സിൻ്റെ ഭവനകൂദാശയ്ക്ക് സൂര്യനാട്ട് വെച്ച് നടന്ന സംഭവമാണ്. ഞാനിങ്ങനെ അറച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ കൂട്ടിക്കോ മീനെ. ഞാൻ കൂട്ടത്തില്ല,
അവസാന ശ്വാസം വരെയും താൻ പിടിച്ച പ്രതിജ്ഞയിൽ അടിയുറച്ചു നിന്നു. പൊതുനന്മയ്ക്കായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ ഒരു ദാർശനിക ഭാവത്തെ ഞാൻ അവതരിപ്പിച്ചതേ ഉള്ളൂ. സഭയിലെ സമാധാനം ഒരു പുതിയ മാനവികതയുടെ കാഴ്ചപ്പാടാണ്. വിഘടിച്ച് പ്രക്ഷുബ്ധമാക്കി രാഷ്ട്രത്തിനും ദേശത്തിനും കലഹങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ഇടപെടലുകൾ അവസാനിക്കണം. തിരുമേനിയുടെ വാക്ക. അതിന് ഉള്ള പോംവഴി ഒന്നേ ഉള്ളൂ, സുപ്രീംകോടതിയുടെ വിധികൾ അംഗീകരിക്കുക, സഭയുടെ ഭരണഘടന അംഗീകരിക്കുക. ഒരു സഭയായി നിലനിന്നാൽ അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കുവാൻ കഴിയും. ഇത് തോമസ് മാർത്താനസ് തിരുമേനി അവതരിപ്പിക്കുന്ന ദർശനമാണ് എന്ന് എൻ്റെ സഹൃദയര് സദയം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഒരാശയം കൂടി പറഞ്ഞ് വാക്കൾ അവസാനിപ്പിക്കുകയാണ്. തോമസ് മാർത്താനസ് തിരുമേനിയുടെ മാനവിക കാഴ്ചപ്പാട് എങ്ങനെയുള്ളതാണ്? അഞ്ചാമത്, പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കണം. ആദ്യകാലത്ത് പ്രത്യേകിച്ച് 16, 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായ മാനവിക ദർശനങ്ങളുടെ വിശകലനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മനുഷ്യ കേന്ദ്രീകൃത വികസനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തോമസ് മാർത്താനസ് തിരുമേനി അവതരിപ്പിക്കുന്നത് ഒരു പുതിയ മാനവികതയെ കുറിച്ചാണ്, നവമാനവികതയെ കുറിച്ചാണ്, നവീന മാനവികതയെ കുറിച്ചാണ്. അതിൽ മനുഷ്യരുണ്ട്, പ്രകൃതിയുണ്ട്, ജീവജാലങ്ങളുണ്ട്, ഇതൊക്കെ ചേരുന്നതാണ് സമൂഹം. അതാണ് ആ കാഴ്ചപ്പാട്. മനുഷ്യൻ, പ്രകൃതി, സമൂഹം, ജീവജാലങ്ങൾ, പ്രകൃതിയും ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടണം. അദ്ദേഹം ഒരു ഉത്തമ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. വലിയ ജാഥകൾക്കും പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. പക്ഷെ കൃത്യമായി ഈ പരിസ്ഥിതിയെ പരിപാലിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് ഉപസംഹരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുക സമൂഹത്തിൻ്റെയും സഭയുടെയും മുഖ്യ ഉത്തരവാദിത്വമാണ്. ഇപ്പോഴാണ് ഈ എക്കോ തിയോളജിയും എക്കോ പാരിഷും എക്കോ ആക്ടിവിസ്റ്റും ഒക്കെ വളർന്നു വന്നത്. പാരിസ്ഥിതിക പശ്ചാത്തലത്തിലുള്ള പുതു വിശകലനങ്ങളൊക്കെ ഉണ്ടായത് എത്രയോ നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞു, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ കാത്തു പരിപാലിക്കുക, അത് സഭയുടെ ധർമ്മമാണ്, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കൊച്ചു വാചകങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിൻ്റെ പ്രായോഗിക വശം പറഞ്ഞു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, എന്ത് തിയറി അവതരിപ്പിച്ചാലും അത് പ്രായോഗികമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. തോമസ് മാർത്താനസ് തിരുമേനി പറയുന്നു, വളരെ പണ്ട് മുതലേ ഞാൻ ഒരു മരം മുറിച്ചാൽ 10 മരങ്ങൾ വെക്കാറുണ്ട്. എത്ര ഉദാത്തമായ ദർശനമാണ് ആ മാനവികതയുടെ. ഒരു മരം മുറിച്ചാൽ 10 മരങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിക്കും. എൻ്റെ ഒരു ദാർശനിക തലം പറയുന്നു, എന്ന് പ്രകൃതിയിൽ കാണുന്ന വിഭവങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതല്ല, ഇനി ജനിക്കുവാൻ ഇരിക്കുന്ന കുഞ്ഞിനും അവകാശപ്പെട്ടതാണ്. എത്ര സുന്ദരം, എത്ര ഹൃദ്യം! നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വലിയ മാവ്, വലിയ പ്ലാവ്, വലിയ തേക്ക് നമ്മളാരും വെച്ചതല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടി പൂർവികർ നട്ടു വളർത്തിയ വലിയ വൻമരങ്ങളാണത്. അതാ തിരുമേനി അവിടെ പറയുന്നത്. അദ്ദേഹം പ്രായോഗികമായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ ഗുജറാത്തിൽ നിന്നും വേപ്പിൻ്റെ കുരു കൊണ്ടുവന്ന് ഇവിടെ കിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും തെങ്ങും തൈയും കണിക്കൊന്നയും ഗുജറാത്തിലേക്ക് കൊണ്ടുപോകും. നേരിട്ട് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, ചെങ്ങന്നൂർ ബറോഡയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ തെങ്ങും തൈയും ഇവിടുത്തെ വൃക്ഷ ചെടികളും ഒക്കെ കൊണ്ടുപോകുന്നത് പ്രകൃതിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച മാവ് നഗരസഭയുടെ വിവിധ സ്കൂളുകളിലും ഭദ്രാശ്രയ കേന്ദ്രങ്ങളിലും വളർന്ന് വികസിച്ച് നിൽക്കുകയാണ്. അതിൽ ഉണ്ടായിക്കിടക്കുന്ന മാന്ന് ഗുജറാത്തിൻ്റെ ടച്ചാണ്. എത്ര ഹൃദ്യമാണത്! തോമസ് മാർത്താനസ് തിരുമേനി പറയുകയാണ്, ദേറാകളും സന്യാസ ആശ്രമങ്ങളും എല്ലാം സ്വയം പര്യാപ്തതയിൽ എത്തണം, ആരെയും ആശ്രയിക്കരുത്. ഇതാണ് ആ മാനവിക കാഴ്ചപ്പാട്. ഈ 2020 സഭകളും പള്ളികളും
ഉദ്യമങ്ങളും ഒക്കെ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടാണിത്. സ്വയം പര്യാപ്തമല്ല, പണം സൂക്ഷിച്ചു വെച്ചില്ല, അനുദിന ജീവിതത്തെ നേരിടാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല, സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, സ്വയം പര്യാപ്തത നേടണം. സഭകൾ, പള്ളികൾ സ്വയം പര്യാപ്തമാവണം, ആശ്രമങ്ങൾ സ്വയം പര്യാപ്തമാവണം. പ്രത്യേകിച്ച് പച്ചകൃഷി, കാർഷിക വിളകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് കഴിക്കുവാൻ സാധിക്കണം. അധ്വാനിക്കുന്നൊരു കാഴ്ചപ്പാടാണ്, ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ചപ്പാടാണ്, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന കാഴ്ചപ്പാടാണ്. ഇതാണ് ഈ പാരിസ്ഥിതിക ഇടപെടലുകളിൽ കൂടി പുതിയ മാനവികതയെ തോമസ് മാർപ്പാപ്പ മെത്രാപ്പൊളിത്ത വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ കൃഷി നടത്തും. അദ്ദേഹത്തിൻ്റെ പച്ചക്കറിത്തോട്ടങ്ങൾ നമുക്കറിയാം. ഓദറ സെൻറ്റ് ജോർജ് ദേറായിൽ ചെല്ലാമെങ്കിൽ അവിടെയുള്ള പച്ചക്കറികൾ, അവിടെയുള്ള കൃഷിയിടങ്ങൾ, അവിടെയുള്ള വിവിധ തരത്തിലുള്ള ജന്തുവർഗങ്ങൾ വളരെ ഹൃദ്യമായി ഇതിനെയെല്ലാം ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം പ്രായോഗികമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ആശയം എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ കൃഷി നടത്തും, അതിലേറ്റവും മികച്ചത് സഭയ്ക്ക് കൊടുക്കും, എൻ്റെ സഭയ്ക്ക് കൊടുക്കും. തിരുമുൽക്കാഴ്ചയായിട്ട് ആദ്യ ഫലമായി ഏറ്റവും മികച്ചത് സഭയ്ക്ക് കൊടുക്കും, രണ്ടാമത്തത് ഞാൻ വിൽക്കും, മൂന്നാമത്തത് എൻ്റെ ഭക്ഷണത്തിനായി, എൻ്റെ എന്നൊരു വാക്കല്ല പറയുന്നത്, ഞങ്ങളുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ആ ദാർശനിക തലം, ഇതാണ് ആ മാനവിക തലം. ഏറ്റവും മികവുറ്റത് സഭയ്ക്ക്, ദൈവത്തിന്, രണ്ടാമത്തത് പൊതുജനത്തിന്, മൂന്നാമത്തത് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട്. അതുകൊണ്ട് പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പുതുപുത്തൻ മാനവിക കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ മാനവിക ദർശനത്തെ ഞാൻ ഉപസംഹരിക്കുകയാണ്. മാർപ്പാപ്പ തിരുമേനിയുടെ മാനവിക ദർശനം നവോത്ഥാന ദർശനമായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സമഗ്രമായ പുരോഗതി ഉണ്ടാകണം എന്ന് അദ്ദേഹം നിർണയിച്ചു, അത് നടപ്പാക്കി. തോമസ് മാർപ്പാപ്പ തിരുമേനിയുടെ മാനവിക ദർശനത്തിൽ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും അടിത്തറയുണ്ടായിരുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾ അതിൽ നിറഞ്ഞിരുന്നു, ക്രിസ്തീയ കാഴ്ചപ്പാടുകൾ പ്രകാശം പരത്തി. സമഗ്രമായ ഒരു വിമോചന ദർശനമായിരുന്നു താമസ് തിരുമേനിയുടെ സാമൂഹിക കാഴ്ചപ്പാട് എന്നുള്ളത് ഓർത്തിരിക്കണം. ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ, തോമസ് മാർപ്പാപ്പ തിരുമേനിയുടെ കാഴ്ചപ്പാടുകളിലെ ദാർശനിക തലം എന്ന് പറയുന്നത് അത് ഒരു മതേതര കാഴ്ചപ്പാടാണ്. അദ്ദേഹം പുലർത്തിയത് ഒരു എക്യൂബ്രിക്കൽ ദർശനമാണ്. അദ്ദേഹം വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും ഭരണഘടനയിലും ഉത്തമ ഓർത്തഡോക്സ് വിശ്വാസം പരിരക്ഷിച്ച ഇടയനായിരുന്നു. അദ്ദേഹം പുലർത്തിയത് ക്രാന്ത ദർശിത്വം നിറഞ്ഞ ഉൾക്കാഴ്ചകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതവും വിശ്വാസ്യതയും പങ്കിടുന്നതായിരുന്നു, വളരെ ലളിതമായ ജീവിതം. ദൈവം തമ്മിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആബിന്ദ് ബിസ്മായോ എന്ന ഈ മാധ്യമ കൂട്ടായ്മയിൽ കൂടി തോമസ് മാർപ്പാപ്പ തിരുമേനിയെ തൊട്ടറിയുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആദരവ് ഞാൻ അറിയിക്കുകയാണ്. തോമസ് മാർപ്പാപ്പ തിരുമേനിയുടെ പുണ്യജീവിതത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് വീണ്ടും നമിക്കുകയാണ്. മാനവിക കാഴ്ചപ്പാടിൻ്റെ അകവും പുറവും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദി. തോമസ് മാർപ്പാപ്പ മരണമില്ലാത്ത പിതാവാണ്, നമ്മിൽ കൂടി ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാനവിക കാഴ്ചപ്പാടുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ പുണ്യ പിതാവിൻ്റെ കർമ്മ പദ്ധതികൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. അദ്ദേഹം പുലർത്തിയ
വലിയ മാനവിക കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിന് വഴി നടത്തട്ടെ. മനുഷ്യരുടെ സ്വഭാവം നന്മയിലേക്ക് ഉയരുമ്പോൾ, സാമൂഹ്യമാകുമ്പോൾ മാനവികത വർദ്ധിക്കും. ഒറ്റ വാചകത്തിൽ അതാണ് തോമസ് മാർത്താനാസസ് മെത്രാപ്പോലീത്ത നമുക്ക് നൽകുന്ന ബൗദ്ധിക അടിത്തറ. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് ഓർമ്മ പെരുന്നാൾ നമുക്ക് അർത്ഥവും പ്രകാശവും പകരട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.